നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടിച്ചൊതുക്കവരെ, നമ്മളുടെ ധീര ജവാന്മാരെ കൊന്നവരാണവർ, അവർക്ക് മാപ്പില്ല. ഓരോ ഇന്ത്യക്കാരനും ഇതേ സ്വരത്തിൽ പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ആവേശം, ഇന്ത്യയോടുള്ള ദേശസ്നേഹം ഇന്ത്യൻ മനുഷ്യർ കാത്തു സൂക്ഷിക്കുന്നത് കേവലം ഒരു യുദ്ധസമാനമായ സാഹചര്യം വരുമ്പോഴൊന്നുമല്ല. അങ്ങനെ തന്നെയാണ് കാലാകാലങ്ങളായി നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും സാധാരണക്കാരായ മനുഷ്യർ വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങൾ മനസ്സില്ലാ മനസ്സോടെ വാങ്ങിക്കൂട്ടുന്നത് താല്പര്യം കൊണ്ടൊന്നുമല്ല, മറ്റ് ഉപാധികളില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ്. എന്നാൽ ആ ചിന്തകൾ പതിയെ മാറാൻ തുടങ്ങുന്നു. ചൈനീസ് ഇതര ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുകയോ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ മേഖലയിലേക്ക് വികസനം കൊണ്ടുവരുന്ന ഇന്ത്യൻ നിർമ്മിതമായ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങൾ കൊണ്ടുവരാനും ചൈനീസ് ഇതര പദ്ധതികൾ അവലംബിക്കാനും ബോയ്കോട്ട് ചൈന എന്ന മുദ്രാവാക്യം എല്ലാ മേഖലയിലും അത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കുമ്പോഴാണ് ചൈന ശരിക്കും പെട്ടിരിക്കുന്നത്. നോക്കണം, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയെക്കുറിച്ച് വ്യക്തമായി പഠിക്കേണ്ടതായുണ്ട്. ചൈനയുടെ ഏകാധിപത്യ സ്വഭാവത്തെ നാം പണ്ട് മുതലേ എതിർക്കുന്നു. നമ്മൾ രണ്ടുപേരും ജനാധിപത്യ വ്യവസ്ഥയിൽ നിൽക്കുന്ന രാജ്യങ്ങളല്ല. നമുക്ക് സൗഹൃദം പറയാൻ പല കാരണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. നിങ്ങളുടെ സംസ്കാര രീതിയോ നിങ്ങളുടെ ഭരണചരിത്രമോ നോക്കിയാൽ നമ്മുടേതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. പക്ഷേ എന്നിട്ടും അയൽ രാജ്യമെന്ന രീതിയിൽ മുന്നോട്ട് പോയി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പുനഃപരിശോധന ഏറെ വേണം. നയതന്ത്രപരമായ ചർച്ചകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാലും നയതന്ത്രപരമായ ചർച്ചകൾക്ക് പരിമിതിയുണ്ട്. പഞ്ചശീല തത്വങ്ങൾ, അതെന്താണ് എന്ന് പോലും വായിച്ചു നോക്കാൻ താല്പര്യമില്ലാത്ത ചൈനീസ് ക്രൂരന്മാരാണ് പ്രകോപിതരായി 300-ഓളം പേർ വരുന്നവർ ഇന്ത്യയെ കശാപ്പ് ചെയ്യാൻ, ഇന്ത്യയിലെ സൈനികരെ തലയെടുക്കാൻ വേണ്ടി ക്രൂരതയുടെ മുഖമുദ്രയായി അവർ ആ കൊടുംക്രൂരകൃത്യം ചെയ്തത്. ഈ ചതിക്ക് മാപ്പില്ല എന്ന് ഇന്ത്യൻ ജനത പറയുന്നത് എല്ലാ അർത്ഥത്തിലും അവരുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ്. സത്യത്തിൽ ഇതൊരു ക്രൂരമായ പ്രവർത്തനം എന്നല്ല, ഇത് സമാനതകളില്ലാത്ത ഒരു പൈശാചികത നിറഞ്ഞ അത്യന്തം അപലപനീയമായ സംഭവമാണ്. ഈ കാര്യങ്ങൾ വിവരിക്കുക തന്നെ ബുദ്ധിമുട്ടേറിയ സംഭവം. ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനക്കാർ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത വന്നപ്പോൾ ആ കാര്യങ്ങൾ പിന്നീട് തിരസ്കരിക്കുന്ന, അല്ലെങ്കിൽ അത് അല്ല, ശരി അതല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യയുടെ രോക്ഷവും അമർഷവും ആളിക്കത്തിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് സൂററ്റിൽ നിന്നും തുടങ്ങി ലോകം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിൽ ചൈന വിരുദ്ധത ഇന്ത്യ കൃത്യമായി പറയേണ്ട ആവശ്യകതയിലേക്ക് വന്നു. അച്ചുതണ്ട് ശക്തിയായി ഇന്ത്യ നേതൃത്വം കൊടുത്താൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പണ്ട് വിയറ്റ്നാമിനോട് യുദ്ധത്തിൽ പൊരുതി തോൽക്കുന്ന അവസ്ഥയിലും നാണം മറയ്ക്കാൻ വേണ്ടി കാണിച്ച ആ ഏഭ്യന്തരം ലോകം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. ഇന്ത്യയോട് ജയിച്ചു കഴിഞ്ഞു എന്ന് ഇപ്പോഴും കുങ്ക് കാണിക്കുന്ന ചൈന ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നൂറ്റാണ്ടിൽ, ഈ യുഗത്തിൽ ഒരു യുദ്ധം ജയിക്കാൻ വെടിക്കോപ്പുകളും പടക്കോപ്പുകളുമായി നിൽക്കുന്ന ആണവശക്തിയും സൈനിക ബലവും മാത്രം പോരാ, മറ്റ് പല ഘടകങ്ങളും വേണം. അതൊക്കെ ചൈനയ്ക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലായെന്ന് വരില്ല. ലോകശക്തിയായി നിങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ കൂടി മഹാദാനമാണെന്ന് കണക്കാക്കണം. നിങ്ങൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം സഹായം ഇന്ത്യ നേരിട്ടും അല്ലാതെയും ചെയ്തിരിക്കുന്നു. എന്തിനധികം പറയുന്നു, സുരക്ഷാ സമിതിയിലെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനം പോലും ഇന്ത്യ അന്ന് തന്ന ദാനമായി കണക്കാക്കണം. ഒരുപക്ഷെ അതിന് രാഷ്ട്രീയവൽക്കരിച്ചാൽ നെഹ്റുവിൻ്റെ മണ്ടത്തരം എന്നും പറയാം. പക്ഷേ ഇന്ന് ചൈന അനുഭവിക്കുന്ന ഈ സുഖങ്ങളെല്ലാം ഇന്ത്യയുടെ ത്യാഗമാണെന്നും ഇന്ത്യ കാണിച്ച സന്മനസ്സാണെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടിയില്ല. ഇന്ത്യയിലേക്കുള്ള ചൈനീസ് പ്രതിനിധിയായ സാങ് വെൻഡോങ് വീണ്ടും വീണ്ടും പഞ്ചശീല പദ്ധതികളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പഞ്ചശീല പദ്ധതി എന്താണെന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ പഞ്ചശീല പദ്ധതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഏറ്റവും ശക്തമായ മറുപടി തന്നുവിടുന്നുണ്ട്. ആ പഞ്ചശീല പദ്ധതികൾ പുനരെഴുതി
അത് അലിഖിതമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത് എഴുതി വായിക്കുകയല്ല, ഇത് നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ടി വരും.